ഇനി പറമീര, എന്താ നിനക്ക് എന്നോട് പറയാനുണ്ടായിരുന്നേ? ഇത് ജീവിതത്തിലെ ഒരു പ്രധാന മുഹൂർത്തമാ. വിവാഹിതരാവാൻ പോകുന്നവരാ നന്ദനും ഞാനും. ഞങ്ങൾ തമ്മിൽ പരസ്പരം എല്ലാം തുറന്നു പറയുന്നതാണോ നല്ലത്, അതോ കഴിഞ്ഞതെല്ലാം മറക്കുന്നതാണോ? എന്താ ആലോചിച്ചിരിക്കുന്നേ? പറയാനുള്ളത് പറയുമീര. അല്ലെന്നെന്താ, ഞാൻ ആലോചിക്കായിരുന്നു കുറച്ചു ദിവസം കഴിയുമ്പോ നമ്മൾ വിവാഹം കഴിച്ച് ഒരുമിച്ചൊരു ജീവിതം തുടങ്ങും. നമ്മുടെ ലൈഫിൽ തെറ്റും ശരിയുമായി ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. അതെല്ലാം നമ്മളിനി വിളിച്ചു പറയണോ? ഒക്കെ നമുക്കങ്ങ് മറക്കാം. എനിക്ക് നന്ദനോട് പറയാനുള്ളത് പോലെ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാനും ഉണ്ട്. ഞാനതൊന്നും ചോദിക്കുന്നില്ല. അങ്ങനൊന്നും മാറ്റി വെക്കണ്ട. നിനക്ക് ചോദിക്കാനുള്ളത് എന്താന്ന് വെച്ചാ എന്നോട് ചോദിക്കാം. അതുപോലെ നിന്റെ കാര്യങ്ങൾ എന്നോട് പറയുകയും വേണം. വേണ്ടെന്താ, ഞാനൊന്നും ചോദിക്കുന്നില്ല. ഒരുപാട് തകർച്ചയിൽ നിന്നാ ഞാനിപ്പോ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നേ. ഒരു ഘട്ടത്തിൽ മരണം സ്വയം തിരഞ്ഞെടുത്ത ആളാ ഞാൻ. മരിക്കാൻ തുടങ്ങിയ എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് നന്ദന. ഇനി നന്ദൻ കൈവിട്ടു പോകുന്ന കാര്യം ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റില്ല. അങ്ങനെ എന്തേലും സംഭവിച്ച പിന്നെ ഞാനില്ല. സത്യം, ഇനി നന്ദനപ്പുറം എനിക്കൊരു ജീവിതമില്ല. നന്ദന എന്റെ ലോകം. അതുകൊണ്ടാ ഞാൻ തീരുമാനിച്ചത് പഴയ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സ് വിഷമിപ്പിക്കണ്ടെന്ന്. നേരത്തെ മീര പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറയാനുണ്ടെന്ന്. അതിനുവേണ്ടിയാ ഞാൻ മുറിക്കകത്തേക്ക് വന്നത്. ഇപ്പൊ പറയുന്നു ഒന്നും പറയാനില്ലെന്ന്. ഒന്നും പറയാനില്ലെന്നല്ല നന്ദൻ, ഒന്നും പറയണ്ടെന്നാ ഞാൻ പറഞ്ഞ. ഇപ്പൊ തന്നെ ഞാൻ അന്ന് കണ്ട ആ കാഴ്ച, നന്ദനും ദേവികയും കൂടെ. പരസ്പരം കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന എന്റെ നന്ദനും അവളും. ആ കാഴ്ച എന്റെ മനസ്സിൽ എത്രമാത്രം തകർച്ചയുണ്ടാക്കിയെന്ന് ഊഹിക്കാലോ. നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ആലോചിച്ച് എനിക്ക് ഭ്രാന്ത് പിടിക്കായിരുന്നു. പക്ഷേ ദാ ഇപ്പൊ ഞാൻ അതും മറക്കുന്നു. ഇനി ജീവിതത്തിൽ ആ കാര്യത്തെക്കുറിച്ച് ഒന്നും ഞാൻ ചോദിക്കാൻ പോകുന്നില്ല. നിങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും, അത്രേ ഉള്ളൂ. അങ്ങനെ ഉറപ്പിച്ച് ഞാനിതാ എന്റെ മനസ്സിൽ നിന്ന് ആ കാഴ്ച എടുത്ത് കളയുവാ. അല്ല, അങ്ങനെ കളയണ്ട. എനിക്ക് മീര നന്ദൻ എന്നോട് പറയാനുള്ളതാണോ? വേണ്ട, എനിക്ക് കേക്കണ്ടെങ്കിലോ. പറയണ്ട നന്ദൻ, പ്ലീസ് ഒന്നും പറയരുത്. ഞാൻ നന്ദനെ എത്രമാത്രം സ്നേഹിക്കുന്നെന്ന് നന്ദൻ അറിയില്ല. പറഞ്ഞില്ലേ, ഭൂമിയിൽ ഞാനിപ്പോ ജീവനോടെ കഴിയുന്നുണ്ടെങ്കിൽ അത് ഒരേ ഒരാൾ കാരണം, എന്റെ നന്ദൻ കാരണം. നന്ദന്റെ മനസ്സിൽ എനിക്കും ചെറിയ സ്ഥാനമുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ സംസാരിക്കുന്ന ഈ നിമിഷം വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മറക്കുന്നു. ഇനി അങ്ങോട്ട് നമ്മുടെ ലോകത്ത് നമ്മൾ മാത്രം. അതല്ല, അതെ ആണ്. ഇനി നിനക്ക് ഞാനും എനിക്ക് നീയും മാത്രം.
എന്റെ കണ്ണു നിറഞ്ഞ ആ കണ്ണുനീര് തുടയ്ക്കാൻ ഇനി നിന്റെ കൈകൾ. നിന്റെ മനസ്സ് വിഷമിച്ച തഴുകി സമാധാനിപ്പിക്കാൻ ഞാനും. ഓരോ നിമിഷവും നമ്മുടെ ജീവിതം സ്നേഹം കൊണ്ട് നിറയ്ക്കണം. സ്നേഹം, സ്നേഹം ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.